ദീർഘദൂര യാത്രക്കാരെ വലച്ചുകൊണ്ട് കെഎസ്ആർടിസിയുടെ പുതിയ പരിഷ്കാരം. 300-ലധികം ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ നാളെയോടെ നിർത്തലാക്കും. ഇതോടെ ദീർഘദൂര യാത്രക്കാർ പലയിടങ്ങളിലും ഇറങ്ങി ബസ് മാറിക്കയറേണ്ട സ്ഥിതിയാകും. ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചറുകൾക്ക് പകരം നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചെയിൻ സർവീസുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കെഎസ്ആർടിസി. ഇതോടെ വർഷങ്ങളായി ഓടുന്ന ഫാസ്റ്റ് പാസഞ്ചറുകളാണ് നിർത്തുന്നത്. തൃശൂർ കോട്ടയം തിരുവനന്തപുരം റൂട്ടിലും തൃശൂർ ആലപ്പുഴ തിരുവനന്തപുരം റൂട്ടിലും ഓടുന്ന 300-ൽ പരം ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് നിർത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോകേണ്ട യാത്രക്കാരൻ ഇനി കായംകുളത്തോ കൊല്ലത്തോ ഇറങ്ങി മറ്റൊരു ബസ് കയറണം. വർഷങ്ങളായി സർവീസ് നടത്തുന്ന തൊടുപുഴ തിരുവനന്തപുരം ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചറും ഇനി ഉണ്ടാകില്ല. സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാനാണ് പുതിയ പരിഷ്കാരമെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ ഫാസ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 ജില്ലയ്ക്കപ്പുറത്തേക്കോ 3-ഓ 4-ഓ ജില്ലയ്ക്കപ്പുറത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ബസ്സിലെ യാത്രക്കാരൻ കെഎസ്ആർടിസിയെ ഒഴിവാക്കി മറ്റ് യാത്രാ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്ന സാഹചര്യം വരും. കാരണം ഫാസ്റ്റും സൂപ്പറും തമ്മിലുള്ള ഫെയർ സ്റ്റേജ് നിർണ്ണയം വളരെ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. ആ അന്തരം സാധാരണ യാത്രക്കാർക്ക് താങ്ങാൻ കഴിയുന്ന നിലയിലുമല്ല. അതേസമയം 15 മിനിറ്റ് ഇടവിട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സുള്ളതിനാൽ ദീർഘദൂര റൂട്ടുകളിൽ യാത്രാക്ലേശമുണ്ടാകില്ലെന്നാണ് കെഎസ്ആർടിസിയുടെ വിശദീകരണം. ഒരേ സമയം ഒരേ റൂട്ടിലേക്ക് കെഎസ്ആർടിസി തന്നെ പല സർവീസുകൾ നടത്തുന്ന സാഹചര്യം പുതിയ പരിഷ്കാരം വഴി ഒഴിവാക്കാനാകുമെന്നാണ് വിശദീകരണം. ബസ്സുകൾ പുതിയ റൂട്ടിലേക്ക് മാറ്റുന്നതിനാൽ ലാഭമുണ്ടാക്കാമെന്നും കെഎസ്ആർടിസി കണക്കുകൂട്ടുന്നു. ഈശ്വരനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.